എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള അഥവാ ദുബൈയിൽ കഴിയുന്ന പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം, മാത്രമല്ല ടൂറിസ്റ്റ് വിസയിലും അതുപോലെ തന്നെ മറ്റ് ജോലികളുണ്ടോ എന്ന് അന്വേഷിക്കാനും പോയ പ്രവാസി സുഹൃത്തുക്കൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായിട്ടുള്ള ഒരു വിസയിലേക്ക് അഥവാ ജോലി സ്ഥിരമുള്ള ഒരു വിസയിലേക്ക് മാറാൻ നേരത്തെ ഉള്ളതിൽ നിന്നും അല്പം ആശ്വാസം നൽകിയിട്ടാണ് ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻ്റ് അറിയിച്ചിട്ടുള്ളത്. ആ വാർത്തയിലേക്കാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പോകുന്നത്. താൽക്കാലിക വിസകൾ സ്ഥിരം വിസക്കാരായി നേരത്തേതുപോലെ രാജ്യം വിട്ടതിന് ശേഷം അപേക്ഷിക്കേണ്ടതില്ല എന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. കൂടാതെ 550 ദിർഹം ഫീസ് അഥവാ ഇന്ത്യൻ മണി 11,200 രൂപയോളം അടച്ചാൽ മതിയാകുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. സന്ദർശക വിസ, ടൂറിസ്റ്റ് വിസ എന്നിവയിൽ എത്തുന്നവർക്ക് തൊഴിൽ വിസയിലേക്ക് ഇങ്ങനെ മാറാൻ കഴിയും എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. നേരത്തെ രാജ്യം വിട്ടതിന് ശേഷം പുതിയ വിസയിൽ വരണമായിരുന്നു. ഫീസ് സംബന്ധിച്ച ചില അവ്യക്തതകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഒരു അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വിശദീകരണം. നിലവിലുള്ള വിസ കാലാവധി തീരും മുമ്പ് വിസ മാറ്റത്തിന് അപേക്ഷ നൽകിയിരിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനമായ ഒരു പോയിൻ്റ്. കാലാവധി തീർന്നാൽ വൈകിയ ദിവസങ്ങൾ എത്രയാണോ ആ ദിവസങ്ങൾക്കുള്ള പിഴ അടയ്ക്കേണ്ടി വരും. തൊഴിൽ വിസയിലുള്ളവർ പുതിയ വിസയിലേക്ക് മാറുമ്പോൾ 30 ദിവസമാണ് സമയപരിധി. ഇതിനകം പുതിയ സ്പോൺസറുടെ കീഴിലാവുകയോ രാജ്യം വിട്ടുപോവുകയോ ചെയ്യണമെന്നാണ് നിയമം. 30 ദിവസം കഴിഞ്ഞിട്ടും സ്പോൺസർ മാറ്റം അഥവാ നക്കൽ കഫാല സാധ്യമായിട്ടില്ലെങ്കിൽ പിഴ അടക്കുകയോ രാജ്യം വിടുകയോ വേണം. വിസ അപേക്ഷകളിൽ അടിയന്തര സേവനങ്ങൾക്ക് 100 ദിർഹം അധികമായി ഈടാക്കുകയും ചെയ്യും. ഇനിയുള്ള വിവരങ്ങൾ, ഇനി ശേഷമുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്ത് മുഴുവനായിട്ട് കാണുക. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ അഥവാ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും വിശദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. ഇതേപോലെയുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഈ ചാനൽ ലഭിക്കുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. എല്ലാവർക്കും